ഫോർ ഈച്ച് ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ബിലോ ഡിറ്റർമിൻ വെതർ സ്റ്റാർ ഇസ് എ ബൈനറി കമ്മ്യൂട്ടേറ്റീവ് വർക്ക് അസോസിയേറ്റീവ് ഓക്കെ അപ്പം കമ്മ്യൂട്ടേറ്റീവ് വൺ അസോസിയേറ്റീവ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അപ്പം ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവ് ഇൻറ്റിജർ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി സ് ടു റൈസ് ടു എ ബി ഓക്കെ ഇവിടെ ഇസഡ് പ്ലസ് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കമ്മ്യൂട്ടേറ്റീവ് വൺ അസോസിയേറ്റീവ് ആണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ ആദ്യമേ പ്ലസ് നമ്മുടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടു ടൈംസ് എ ബി ആയിരിക്കും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ ബി എന്ന് പറയുന്ന ബി എ ആണ് ഓക്കെ ഏത് രണ്ട് വലിയ ഏക്കം ബി പോസിറ്റീവ് ഇൻ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ബി എ ആണ് ഏത് രണ്ട് വലിയ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടൂറൈസ്റ്റ് എ ബി എന്ന് പറയുന്ന ടൂറൈസ്റ്റ് ബി എന്ന് പറയുന്നത് എന്താണ് ഐഡൻറ്റിക്കലാണ് അപ്പം എ സ്റ്റാർ ബി എന്ന് പറയുന്ന ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്താണ് ഐഡൻറ്റിക്കലാണ് അതായത് എ സ്റ്റാർ ബി എന്ന് പറയുന്ന ടൂറൈസ്റ്റ് എ ബി ആണ് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും ടൂറേസ്റ്റ് ബി എ ആയിരിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു ടൂറേസ് ടു എ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി അധികം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം ഇത് കമ്മ്യൂട്ടേറ്റീവാണ് നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം ഇനി അസോസിയേറ്റീവിൻ്റെ കേസിൽ നമ്മളൊരു വാല്യെടുത്ത് വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ വൺ സ്റ്റാർ ടൂ എന്ന് പറഞ്ഞ എത്ര വരും ടൂറൈസ്റ്റ് വൺ ടൈംസ് ടു സ്റ്റാർ ത്രീ വരും ടൂറേസ്റ്റ് വൺ ടൈംസ് ടു എന്ന് പറഞ്ഞാൽ ടൂറേസ്റ്റ് ടു വരും ഫോർ വരും ഫോർ ടൈ സ്റ്റാർ ത്രീ വരും ഫോർ സ്റ്റാർ ത്രീ എന്ന് എത്ര വരും ടൂറേസ് ടു ഫോർ ടൈംസ് ത്രീ ടൂറൈസ് ടുവൽവ് വരും ഇനി ബ്രാക്കറ്റ് റിയർ റേഞ്ച് എടുത്ത് വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീക്ക് വരാം അതായത് അസോസിയേറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ എന്ന് പറയുന്ന എത്ര വരും വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ എന്ന് പറഞ്ഞാൽ ടൂറൈസ് ഇതിൻ്റെ പ്രോഡക്റ്റ് ടൂറൈസ്റ്റ് ടു ടൈംസ് ത്രീ ടൂറിസ്റ്റ് സിക്സ് വരും വൺ ടൈം സ്റ്റാർ ടൂറിസ്റ്റ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും ടൂറിസ്റ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ നമുക്ക് ടൂറൈസ്റ്റ് ഫൈവ് തേർട്ടി ടു ടൂറിസ്റ്റ് സിക്സ്റ്റി ഫോർ വൺ സ്റ്റാർ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ടൂ റൈസ് ടു വൺ ടൈം സിക്സ്റ്റി ഫോർ ടൂറിസ്റ്റ് വരും സിക്സ്റ്റി ഫോർ വരും രണ്ടു എന്തല്ല ഈക്വൽ അല്ല അതിൻ്റെ മീനിങ് എന്താണ് അസോസിയേറ്റീവ് അല്ല ഓക്കെ അങ്ങനെയാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത്